उसमें किंग वेक्स जो बाइबल है उसमें एक असली उसका जो इस बातों को दर्शाए वो असली मतलब है എല്ലാവരുടെയും മൊബൈലിൽ തന്നെ കിടപ്പുണ്ടല്ലോ. വേറെ ദിവസം ഇപ്പം ആരും ബൈബിൾ കൊണ്ടുവന്നില്ലെന്ന്. മരണശുശ്രൂഷയ്ക്കും കല്യാണത്തിനുമൊക്കെ മൊബൈലും കൊണ്ടാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ചോദിച്ചെന്ന ഒരു ദൈവദാസനോട്, പാസ്റ്ററെ ഒരു വേദപുസ്തകമൊക്കെ കൊണ്ട് വീട്ടിൽ വരരുതോന്നു വിസിറ്റിങ്ങിനെ. അപ്പം പുള്ളി പറഞ്ഞു മുഴുവൻ ഇതിലുണ്ടെന്ന്, പാട്ടുപുസ്തകമുണ്ട് ബൈബിളുമുണ്ട് സക്കലത്. നമ്മളാരും അങ്ങനെ പോകുന്നില്ലല്ലോ. ആജിക്കൽ കോയി ഭീ കൈ ഭീ ജായേ മൃത്യുമേ ജായേ ശാദിമേ ജായേ കൈ ഭീ പ്രയർമേ ജായേ തോ ബൈബിൾ ലേക്കർ നൈ ജാത്താ സബ്കെ പാസ് ഏക മൊബൈൽ ഹേ തോ കിസി ഘർ മേ ഏക പ്രഭുക ദാസ് ചലാ ഗ്യാ ഉദർ ക ഘർവാലിയോ ദീദിനെ പൂച്ചാ ഹേ പാസ്റ്റർ സാ ബൈബിൾ നൈ ലായാ ബോലാ ബൈബിൾ ആജിക്കൽ ലേനെ ക ജറൂർത്ത് നൈ ഹേ ക്യോങ്കി മൊബൈൽ മേ സബ് കുച്ച് ലിക്കാ ഹുവാ ഹേ മൊബൈലുള്ളവർ എടുത്ത് വായിക്കാം. കിങ് ജെയിംസ് വേർഷൻ അതാണ് ഓത്തറൈസ്ഡ് വേർഷൻ കേട്ടോ, അംഗീകൃത തർജ്ജമ. ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ, ന്യൂ കിങ് ജെയിംസ് വേർഷൻ അതൊക്കെ നിങ്ങൾ മാറ്റിവെക്കണം. വേദപുസ്തകം പഠിക്കുന്നവർ കഴിവുണ്ടെങ്കിൽ കിങ് ജെയിംസ് വേർഷൻ KJV എന്ന് പറയും ആ ബൈബിൾ കൊണ്ട് നടക്കണം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, അതാണ് കറക്റ്റ് മൂലഭാഷയിലെ തർജ്ജമ. ഇതാണോ ഒന്ന് വായിച്ചോ, ഒന്ന് വായിച്ചവർക്ക് ഒന്ന് തമിഴ തമിഴ അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോ, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അങ്ങനല്ല, ഹു ഡിസ്ട്രോയ്സ് ദ ടെമ്പിൾ ഓഫ്, അവിടെ ഇംഗ്ലീഷിൽ ടെമ്പിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്, അതല്ല കറക്റ്റ് കേട്ടോ. ടെമ്പിൾ അല്ലെന്ന് ഞാൻ പറഞ്ഞു, നാവോസാ. ദ ടെമ്പിൾ ഓഫ് ഗാഡ് എന്ന് എഴുതിയിട്ട് ഇംഗ്ലീഷിൽ കിടക്കുന്നത് കിങ് ജെയിംസ് വേർഷൻ, അതാ മൂലഭാഷയിലെ കൃത്യം. ഡിസ്ട്രോയ് ഹിം ഹി. എൻ്റെ മൊബൈലിൽ ഗ്രീക്ക് ബൈബിൾ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഗ്രീക്കിൻ്റെ ബൈബിളുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ, അതാ കിങ് ജെയിംസ് വേർഷൻ്റെ ഓർഡർ. ഹു ഡിസ്ട്രോയ്സ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്, ഡിസ്ട്രോയ് ഹിം ഹി. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നല്ല, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ നശിപ്പിക്കുമവൻ. ഖാസ് കർക്കെ ലിഖാ ഹുവാ ഹേ ജോ പരമേശ്വർ കാ മന്ദിർ കോ ജോ നഷ്ട കരേഗാ ഉന്നേ ഭീ നഷ്ട കരുംഗാ. യേ നഹീ ലിഖാ ഹേ ജോ KJV ജോ ബൈബിൾ ഹേ ഉസ്മേ അസലി മത്ലബ് ലിഖാ ഹുവാ ഹേ കി ജോ പരമേശ്വർ കാ മന്ദിർ കോ നാശ നഷ്ട കരേഗാ മേ ഉന്നേ പൂരി തരഹ നാശ കരുംഗാ കർക്കെ ലിഖാ ഹേ. ഒന്നുകൂടെ പറയാം, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നല്ല, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ നശിപ്പിക്കുന്നവനെ അവൻ. ജോ പരമേശ്വർ ക മന്ദിർ കോ നഷ്ട കർനെ വാല ഉൻകോ ഭീ നാശ് കരേഗാ യേ മന്ദിർ. വ്യത്യാസമുണ്ടോ? കിത്ന ഫറക് ഹൈ ഉസ്മേ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഏക് ഉദാഹരണ ബതാതാ ഹൂം. ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയെന്ന് വെച്ചു, ഞാൻ പറയുക കൊടുക്കും ഞാൻ അവനിട്ട് രണ്ട്, ഞാൻ അവനിട്ട് രണ്ട് കൊടുക്കും. ഞാൻ സാധാരണ പറയാ, ഞാൻ അവനിട്ട് രണ്ട് കൊടുക്കും. ജോ മേരെ ബിരുദ മേ ഏക് വ്യക്തി ഹേ മേ ഗുസ്സാ സേ ഉൻകോ ബതാതാ ഹൂം മേ ജറൂർ ഉൻകോ മേ ബദലാ ലൂംഗാ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒത്തു കിട്ടണം, കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടണം, അങ്ങനെയാണ് ഞാൻ രണ്ട് കൊടുക്കും. ബദലാ ലേനേ കേ ലിയേ ജോ മേരേ പാസ് ആയേഗാ നാ തോ സമയ മിലേഗാ മേ ജറൂർ ജാകർ ഉൻസേ ബദലാ ലൂംഗാ എന്ന് ഞാൻ പറയാ കേട്ടോ. അവനെ ഒന്ന് കാണട്ടെ, കോട്ടക്കിട്ട് ഞാൻ അവനിട്ട് രണ്ട്. लेकिन जो मैं मिलूं मैं ऐसे कहता हूं, यदि मैं मिलूं तो जरूर मैं उसको मैं छाटा मारूंगा, उनको मैं गुस्सा उतारूंगा. പറഞ്ഞ പദങ്ങളൊന്നും മാറ്റിയേ ഉള്ളൂ, ഞാൻ അവനിട്ട് രണ്ട് കൊടുക്കും. मैंने पहले जो बोली बदला है बदल कर तड़ देखे കൊടുക്കും ഞാൻ അവനിട്ട് രണ്ട്, जरूर मैं उसको मैं दूंगा बदल लूंगा. രണ്ടാമത്തെ ഇതിന്റെ അർത്ഥം വ്യത്യാസം മനസ്സിലായോ എന്ന് പറഞ്ഞാൽ, നിശ്ചയമായും ഞാൻ അവനെ അടിച്ചിരിക്കും. ആണോ ആണോ ആണോ? അത് വാശിയെയും നിർബന്ധത്തെയുമാണോ കാണിക്കുന്നത്? ആണെങ്കിൽ ഈ വാക്യം അങ്ങനെ, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ നശിപ്പിക്കുമവൻ. പരമേശ്വർ ക വചൻ കെ ബാരെ മേ ഇസ് പ്രകാർ ബതാതേ കി അസലി മതലബ് യേ കി ജോ പരമേശ്വർ ക മന്ദിർ കോ ജോ നാശ് കരേഗാ പരമേശ്വർ ഉന്നേ ഭീ പൂരി തരഹ നാശ് കരേഗാ. അക്ഷരാർത്ഥത്തിൽ ഈ വാക്യം വായിക്കുമ്പോൾ ഞാനൊരു ഭയത്തോടും ഞെട്ടലോടും കൂടിയാണ് ഇത് വായിക്കുന്നത്. എൻ്റെ വാത്സല്യ ദൈവവൈതലേ, നിന്റെ ശരീരത്തെ
ശരീരത്തിനെ ശരീരത്തെ ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യങ്ങൾക്ക് കൊണ്ടുപയോഗിച്ചാൽ നിർബന്ധമായും വാശിയോടെ ദൈവം നിന്നെ നശിപ്പിക്കും. ഇന്ന് പകൽ ഭയമുള്ളവരായി മടങ്ങുക. പരമേശ്വർ കപ്രിയോ इसलिए परमेश्वर का भय भक्ति के साथ परमेश्वर के मंदिर के अंदर परमेश्वर वास कर रहा है. अपने जिंदगी बेकार खर्च करने नहीं है, अपना मन मर्जी से चलने के लिए बड़े भय भक्ति के साथ परमेश्वर की आराधना करने के लिए परमेश्वर ने मंदिर को बनाया है. ഇന്ന് നമ്മുടെ ഇടയിലും ചില പുതുതലമുറ സഭക്കാരെ എഴുന്നേറ്റ് വരുന്നുണ്ട്. അവർ പഠിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഹൃദയമാണ് ദൈവത്തിന് വേണ്ടത്. അതുകൊണ്ട് ഹൃദയത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം സൂക്ഷിച്ചാൽ മതി. ഈ ശരീരം ഭൂമിയിൽ ഉപേക്ഷിക്കാനുള്ളതാണ്, നശിക്കാനുള്ളതാണ്. ഇതുകൊണ്ട് എന്ത് ചെയ്താലും ദൈവം അത് കാര്യമാക്കുന്നില്ല. वो कहते हैं शायर से कुछ भी करो, शायर से परमेश्वर को कुछ लेना देना नहीं है. हमारा मन से जो कुछ अपन करते हैं उससे परमेश्वर से मतलब है. इसलिए शायर कुछ भी करो परमेश्वर नहीं देखता है. ഇങ്ങനെ പഠിപ്പിക്കുന്ന ചില പുതുതലമുറ സഭകളുമായി കോട്ടയത്ത് ഓപ്പൺ സംവാദത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും എനിക്ക്. हमारे जो केरल में कोटे नाम के एक जगह पर इसी प्रकार का जो गलत संदेश सिखाने वाला देने वाला कई लोग बीच में मैं जाकर भजन को सुनाया है. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ സ്കൂളുകളിൽ ഇത്തരം സഹോദരന്മാർ കടന്നു വന്ന് വാദിച്ചിട്ടുണ്ട്. പ്രഭു കെ ദാസ് ने जो बाइबल कॉलेज में पढ़ाते हैं कई प्रकार का लोग आकर ऐसे सवाल कई बार मेरे से पूछा है. ഞാൻ പ്രസംഗിച്ച ചില മീറ്റിംഗുകളിൽ ഇത്തരം ആളുകൾ സംവാദവുമായി കയറി വന്നിട്ടുണ്ട്. कुछ मीटिंग में प्रभु के दास प्रचार कर रहा कई लोगों ने ऐसे कई उल्टा सवाल लेकर आया है मेरे पास. പകൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കുഞ്ഞെ, നിന്റെ ശരീരം താൽക്കാലികമാണ്, അത് ഇവിടെ ഉപേക്ഷിക്കേണ്ടതാണ്. എങ്കിലും അത് ദൈവത്തിന്റെ ഹിതത്തിനായി വിശുദ്ധിയോടെ ഉപയോഗിക്കാനുള്ളതാണ്. അങ്ങനെയുള്ളവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇസ്ലാമേ പരമേശ്വർ കാ പ്രിയമേ കാനാ ചാതാ ഹം ആപ്കാ ജിന്ദഗി കേവൽ തോടി ദർക സന്ദഗിയ അപ്ന മൻ മർസ ജീനേ കേ ലിയെ ബഡെ ഭയ ഭക്തി കേ സാത്ത് പരമേശ്വർ കേ പൗത്രാത്മക ദ്വാരാ അച്ഛ ജിന്ദഗി ജീനേ കേ ലിയെ പരമേശ്വർ ആപ്കോ സഹായ കരേ. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ നശിപ്പിക്കുന്നവൻ परमेश्वर का मंदिर को तो नाश करेगा, उस मंदिर उनको भी नाश करेगा. ഈ വാക്യം അടിവരയിട്ട് ഒരു ഭയമുന്നറിയിപ്പായി നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. അത് തിരിച്ചറിയുന്ന മനസ്സിലാക്കിയ ഗ്രഹിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈസ് ബാത്തോങ്ക യാദ് രക്തവേ अपने हृदय के पट्टी में उस बातों के लिख कर परमेश्वर का भय भक्ति का सालना यही मेरे लिए कहना है. ഇപ്പോൾ ഒരു പാട്ട് പാടുവർ അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനും ആരാധിക്കുവാനും അവസരം ഉണ്ടാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. इस मिट्टी में मिलना है हमारे शरीर इसका मतलब ये नहीं है परमेश्वर के बिना संसार में रहे. നമുക്ക് ശരീരം ഉണ്ട്, हमें शरीर है. നിത്യതയിൽ നാം ശരീരത്തോട് കൂടിയാണ് വസിക്കുന്നത്. അനന്തകാല में शरीर के साथ हम वास करेंगे. എന്നാൽ അത് ഈ ദ്രവത്വമുള്ള ശരീരമല്ല, അദ്രവത്വമുള്ള ശരീരം. യാനി മിഹാൽ മിട്ടി മേ മിൽന വാല ശരീര നഹീ ബൽക്കി പൗത്ര ശരീര കേ സാത്ത്. യോവ പറഞ്ഞത് അതാണ്, ശരീരരഹിതനായി ഞാൻ ദൈവത്തെ കാണുമെന്നല്ല പറഞ്ഞത്, ശരീരസഹിതനായി ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും. ആയുവിൻ ഇസ് പ്രഹാർ കേതക മേ അപ്നെ ശരീര കേ സാത്ത് നഹീ ബൽക്കി പരമേശ്വർ കേ സാമനേ മേ പൗത്ര ശരീര കേ സാത്ത് പരമേശ്വർ കോ ദേക്കുംഗ. ഈ ദ്രവത്വമുള്ള ശരീരം ഈ മണ്ണിൽ നാം ഉപേക്ഷിച്ചു കഴിഞ്ഞാലും കർത്താവിന്റെ വരവിൽ ഈ ശരീരത്തിന് രൂപാന്തരം പ്രാപിക്കും. इस मिट्टी से बना हुआ शरीर इस मिट्टी में मिल जाए, हम एक पौत्र शरीर को पहनकर हम परमेश्वर को मिलने जाएंगे. തെസലോനിക്കയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് അതാണ്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ച നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. इसलिए प्रेरित पौलुस तेसलोनिक के पत्र में लिखा है कि परमेश्वर आप ललकार के साथ प्रधान दूत के शब्द के साथ परमेश्वर के तुरे के साथ दोबारा संसार में प्रकट हो जाएंगे. जो मसीह में सोए हुए हैं वे पगले जी उठेंगे, जो जिंदा है परमेश्वर को मिलने के लिए बादलों में आ जाएगा. इसी प्रकार युगानुगम परमेश्वर के साथ रहेंगे. ഒരു മനുഷ്യൻ എങ്ങനെയാ രൂപാന്തരപ്പെടുന്നത്? एक मनुष्य कैसे रूपांतर प्राप्त करेगा? അവിടെ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗ്രീക്ക് പദമുണ്ട്, മെറ്റമോർഫോ എന്ന് പറഞ്ഞൊരു പദമുണ്ട്.
यानी एक एक ऐसे एक वेड उसमें लिखा हुआ रूपांतर के बारे में स्कूल പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജീവശാസ്ത്രത്തിൽ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ബയോളജി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം മെറ്റമോർഫോസിസ് എന്നൊരു പ്രക്രിയയെക്കുറിച്ച് നിങ്ങൾ പഠിക്കാറുണ്ട് खास करके जो परमेश्वर के बच्चे जो स्कूल पढ़ते हैं वहां जो साइंस पढ़ाते हैं बड़े गहराई की बातें सिखाते हैं അത് എങ്ങനെയാണ് അറിയാമോ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ചിത്രശലഭം ഒരു ഇലയുടെ കീഴിൽ കൊണ്ട് മുട്ടയിട്ടു എന്ന് വിചാരിക്കുക खास करके ऐसे जो एक चिपकली है यानी ऐसे तितली है जो पत्ते के नीचे जाकर घोंसले बनाकर उसमें अंडे देते हैं ആ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്നത് ഒരു പുഴുവാണ് एक जो तितली के जो तितली जो बच्चे देते हैं अंडा देते हैं वो कुछ पल के बाद कुछ समय के बाद एक काल कीड़े के समान बाहर आ जाते हैं ആ പുഴുവിനെ കാണുന്നത് അത്ര സന്തോഷകരമല്ല തടി ചുരുണ്ട ശരീരം ശരീരം മുഴുവൻ തൊങ്ങൽ തൊട്ടാൽ ചൊറിയുന്ന വൃത്തികെട്ട തടി ചുരുണ്ട ഒരു പച്ചപ്പുഴു खास करके जो अंडे से निकलने वाला एक कीड़ा है देखते ही हमें अच्छा नहीं लगता है वो उसमें छुएगा तो खुजली आ जाएगा कई प्रकार का बिरूप में आ जाते हैं भयन विरचा अदरीडे इलेयुडे अडिगिल ओलिचिरिकुन्न कारणम ओरु पक्षी कंडाल अदिने कोत्ती एडुत्तु कोंडु पोगुम अदुकोंड ओलिच ई मरत्तिन्टे इलेगल किडयिल इरुन्नु कोंड ई इल मुझुवन कडिच्चु चवच्चु तुप्पुकयाण खास करके उस पत्ते के नीचे इसलिए अंडे देते हैं जो बच्चे देते हैं ताकि चिड़िया देकर उसको चुकर ना ले जाए इसलिए डर के मारे अंदर बैठा है उसका पत्ता का करो अजम करते हैं പുഴു ഈ ഇല തിന്നുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി അങ്ങനെയാണെങ്കിൽ ഈ ഇലയുടെ രുചി ഒന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചു ഞാനും കുറച്ച് ഇല പറിച്ചു തിന്നു നോക്കി ഈ കീട उस पत्ते पत्ते खाते समय उस पत्ते में क्या टेस्टी है क्या रुचि है वो देखने के लिए मैंने एक बार पत्ता खाया है यो अन्न छर्दिच ഞാൻ സന്ധ്യ വരെ വീട്ടിൽ കിടന്നു उसी दिन जो पत्ता खाकर मैंने काफी देर उल्टी किया है हां മനുഷ്യൻ വെറുക്കുന്ന കൈപ്പും ചവർപ്പും പുളിയുമുള്ള ഈ ഇല കടിച്ച് അതിന്റെ നീരാണ് ഈ പുഴുവിന്റെ ആഹാരം എന്ന് പറയുന്നത് खास करके जो कीड़ा है जो खाने वाला पत्ता खाकर वो उल्टी करते हैं ऐसे है तो हम क्या है इस पत्ता ऐसे खाकर कितने बार हम हालेलुया अपनी जिंदगी से हार मान ले लेकिन അടിയിൽ ഇത് ഒളിച്ച ചില ദിവസങ്ങൾ ഇരുന്ന് കഴിയുമ്പോൾ ക്രമേണ അതിന്റെ ശരീരത്തിൽ ഒരു ഒരു മാറ്റം വരുന്നു कुछ पल इस कीड़ा उस पत्ते के नीचे अपने घोंसले बना कर रहते समय कुछ दिन के बाद कुछ पल के बाद एक रूपांतर हो जाते हैं तडिच्चु वीर्त शरीरम नर्तु नर्तु वन्नु यानी कमजोर शरीर एक तो मोटापन में आ गया അതിന്റെ ശരീരത്തിൽ നിന്നും ചില നൂലുകൾ അതിന്റെ ശരീരത്തെ ചുറ്റാൻ തുടങ്ങി उनका शरीर से कुछ धागा उसको लपेटने लगा है ആ ശരീരത്തിനെ ചുറ്റും അതൊരു കൂട് പോലെ ഒരു ആവരണം അതിനെ ചുറ്റാൻ തുടങ്ങി उनका शरीर से धागा निकल कर ऐसे एक घोंसले समान बनाने लगा ഈ ആവരണത്തിനകത്തേക്ക് പുഴു ഇറങ്ങിയിരുന്ന ചില ദിവസങ്ങൾ തന്നെ സൂര്യനെ കണ്ടില്ല മറ്റുള്ളവരെ കണ്ടില്ല വെളിച്ചം കണ്ടില്ല ചുറ്റുപാടുകളെ കണ്ടില്ല ചില ഒരു ഒരു സമാ चल दिवस घोसला बनाने के बाद वो कीड़ा एकदम उसके अंदर चले जाते हैं दुनिया को नहीं देखता ना सूर्य को देखता दुनिया का कोई भी चीज होगा वो कीड़ा नहीं देखता अदिने भक्षणम वेंडा അതിന് സന്തോഷം വേണ്ട അതിന് പുറത്തെ വെളിച്ചം വേണ്ട അതെല്ലാത്തിൽ നിന്നും നിഷ്ക്രമിച്ച് ചില ദിവസങ്ങൾ അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഉൻകു കാനനേ ചായേ ഉൻകു പാനനേ ചായേ ദുനിയക്ക കോയി ബി ചീസ് നഹീ ഹൈ നഹീ ചായേ അപ്നെ ആപ്കോ അന്ദർ ബിഠാകർ രഹതേ സമയ കൂടിനകത്തിരിക്കുന്ന പുഴുവിന് മനസ്സിലായി എനിക്ക് ചില മാറ്റങ്ങൾ വരുന്നുണ്ട് ശരീരത്തിന്റെ ഇരുവശങ്ങളിൽ നിന്നും രണ്ട് ചിറകുകൾ പൊട്ടി മുളച്ച് പുറത്തേക്ക് ഇറങ്ങി ഓ ഗോസ്ലമേ ബൈട്നേ വാല ഉസ് कीड़ा को पता चल गया कुछ पल के बाद उनका शारीरिक रूपांतर के रूप में आ रहा है छोटे छोटे पंख बिछने लगा है चिरगडिच चिरगडिच आ कूड़ पोटिच अद पुरते किरंगियपोल अद ओरु पच्च പുഴുവല്ല ആളുകൾ കണ്ടാൽ അരയ്ക്കുന്ന അതെ ചൊറിയുന്ന തൊങ്ങലുകൾ അതിനകത്തില്ല തടിച്ചുരുണ്ട ശരീരമല്ല വർണ്ണ ചിറകുകളുള്ള മധുര മനോഹരമായി കുഞ്ഞുങ്ങൾ ഓടി നടന്ന് പിടിക്കാൻ ആഗ്രഹിക്കുന്ന വർണ്ണ ശബളമായ ഒരു ചിത്രശലഭമായിട്ട് അത് മാറി ഉസ് ഗോസലേക്ക് അന്തർ ജോ കീട ബൈറ്റ് സമയ ഉൻകെ ആരാം സേ ഉൻക ശരീരം മോട്ട ഹോനെ ലഗ ദോനോ പങ്ക് ആനെ ലഗ അലഗ അലഗ കളർഫുൾ മേ ആ ഗയ ഓ പങ്ക് ബിശാകർ ബിശാകർ घूमते फिरते जो बाहर आ गई कई कई बच्चे लोग उसको पकड़ने के लिए आगे बढ़ने लगा പച്ചലയുടെ കൈപ്പും കവർപ്പുമുള്ള ഈ ചാര അതിനു വേണ്ട ഇനി 1000 പൂക്കൾ തേനും നിറച്ച് ഈ ചിത്രശലഭത്തെ കാത്തിരിക്കുകയാണ് ഓ
पगले जो पत्ता खाकर उसका यूस पीने वाला उस तितली ने ये कहा अभी मुझे पत्ते की जरूरत नहीं आगे चलकर मैं हालेलुया जो हानि खाने के लिए ഇതുവരെ എല്ലാവരെയും പേടിച്ച് ഒറ്റപ്പെട്ടവരായി ഭയന്ന് ഇലയുടെ മറവിൽ ഒളിച്ചിരുന്ന ചിത്രശലഭത്തിന് ആകാശത്തിന്റെ വിരിമാറാണ് ഇനി യാത്രാസ്ഥലം അത് ചിറക് വിരുത്തി പറക്കാൻ തുടങ്ങി अब तक हर चीजों से हर बातों से डर के मारे घोंसले में बैठने वाला उसकी आल चींटी आल बाहर आकर उसकी बाहर आकर अपना पंख बिछाकर वो दुनिया के ऊपर घूमने फिरने वाला एक अवस्था में पहुंच गया ഇതിനെ വിളിക്കുന്ന പേരാണ് രൂപാന്തരം എന്ന് പറയുന്നത് इसको कहते हैं रूपांतर വാത്സല്യ സഹോദരി വാത്സല്യ സഹോദര ഒരു പക്ഷേ ഇന്ന് പകൽ അതെ നീ പലതുകൊണ്ടും ഒളിച്ച് പലതിൽ നിന്നും അകന്ന് പലരെയും ഭയന്ന് ഭയന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം ഒരു പക്ഷേ ശോകങ്ങളും പ്രശ്നങ്ങളും നിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കാം എന്നാൽ ഇത് മാറുന്ന ഒരു ദിവസമുണ്ട് എൻ്റെ കർത്താവിൻ്റെ വരവിൽ ഒരു പുഴു ചിത്രശലഭമായി മാറുന്നത് പോലെ എൻ്റെ ഈ ശരീരം മാറി ഞാൻ ഒരു ദിവ്യ ശരീരം അണിയാൻ പോകുകയാണ് ആ ദിവസത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു शायद हम लोग कई बातों से चिंता के साथ बैठा होगा डर के मारे बैठा होगा अगले कदम क्या होगा आने वाले दिन में क्या होगा क्या कुछ होने वाला है कई प्रकार की बातों को सोच कर बैठा होगा लेकिन उस कीड़े को देख के कई दिन उस अपना घोंसले में बैठे बैठने के बाद जो बाहर निकल गया है खुला मैदान में घूमने फिरने लगा इसी प्रकार परमेश्वर का प्रियो अब अकेले नहीं है आपके ऊपर देखने वाला एक परमेश्वर जीवित है ആഹാരത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും അന്തരീക്ഷത്തിൽ വരുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചും ഒക്കെ ഭയന്ന് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കും എന്നാൽ എനിക്കറിയാം എൻ്റെ കർത്താവ് വന്നു കഴിയുമ്പോൾ ഭൗമികമല്ല എൻ്റെ ചിന്ത സ്വർഗീയമായി മാറാൻ പോവുകയാണ് അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു इस संसार में रहते समय कई प्रकार का प्रतिकूल परिस्थिति के सामना करना पड़ेगा कई दुख दर्द कई समस्या कई परेशानियां जीवन में आएंगे लेकिन हमारे प्रभु यीशु मसीह दोबारा प्रकट हो जाएगा उस समय हमारे सारे दुख दर्द को सारे तकलीफों को परमेश्वर दूर करेगा അതുകൊണ്ട് പ്രത്യേകം ഓർത്തോണങ്ങട്ടോ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോഴേക്കും നമ്മുടെ ശരീരമെല്ലാം വിട്ടകന്ന് ശരീരം ഇല്ലാതെ വസിക്കുമെന്ന ആ ജലരുടെ ഒക്കെ ചിന്ത നമ്മൾ അശരീരികളായിട്ട് മാറുന്നില്ല അവിടെയും നമ്മുടെ ഈ ശരീരം രൂപാന്തരപ്പെട്ടതാണെന്നേ ഉള്ളൂ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു ശരീരത്തോടെ നാം അക്കരേക്ക് കടക്കാൻ പോവുകയാണ് इसलिए मेरे प्रियो हम जब स्वर्ग राज्य में प्रवेश हो जाएंगे ये शारीरिक के साथ नहीं बल्कि एक पवित्र शरीर को पहनकर हम स्वर्ग में जाएंगे वहां जाकर पहचान जरूर हो जाएगा हमारा മരിക്കുമ്പോൾ ശരീരം നാം ഇവിടെ ഉപേക്ഷിക്കും എന്നാൽ ശരീരം നമ്മളുടെ രണ്ടാമത്തെ ഘടകം ദേഹി എന്ന് പറഞ്ഞ ഘടകമുണ്ട് हमारे जो अंदर का एक भाग है देह यानी शरीर इस मिट्टी में मिल जाएंगे ദേഹിയിലാണ് നമ്മുടെ ബുദ്ധിയും ചിന്തയും വികാരവും തിരിച്ചറിവും ഓർമ്മയും ഇരിക്കുന്നത് हमारे जो शरीर में बुद्धि और दिमाग ज्ञान ये सब कुछ उपस्थित है അതുകൊണ്ട് മരണം വഴി മാറ്റപ്പെടുന്നത് നമ്മുടെ ബുദ്ധി ചിന്ത വികാരം ഓർമ്മ തിരിച്ചറിവ് ഇതിൻ്റെയൊക്കെ കേന്ദ്രമായ ദേഹിയാണ് इसलिए जो मृत्यु के साथ साथ हमारा दिमाग बुद्धि शक्ति ज्ञान चिंता सब कुछ एकदम बदल जाते हैं എന്ന ദേഹി മാത്രമല്ല മാറ്റപ്പെടുന്നത് ദേഹിയോട് കൂടെ അഭാജ്യ ഘടകമായി എപ്പോഴും ദൈവം നമ്മളിൽ വെച്ചിട്ടുള്ള ദൈവാംശമായ ആത്മാവും ഉണ്ടായിരിക്കും खास करके हमारे शारीरिक के साथ केवल इस बुद्धि और शक्ति नहीं बल्कि शारीरिक के साथ एक आत्मा भी परमेश्वर ने दिया गया मरण കൊണ്ട് ശരീരം നമ്മളിൽ നിന്ന് വേർപെടുന്നു ബുദ്ധിയും അഥവാ ദേഹിയും ആത്മാവും ഒരുമിച്ച് നിൽക്കും यानी मृत्यु के साथ साथ हमारे शरीर अलग हो जाते हैं लेकिन बुद्धि और शक्ति के साथ साथ आत्मा अलग हो जाते हैं ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ മരിച്ചു കഴിഞ്ഞാലും ബുദ്ധിയുണ്ട് ഓർമ്മശക്തിയുണ്ട് തിരിച്ചറിവുണ്ട് തീരുമാനമെടുക്കാനുള്ള ശേഷിയുണ്ട് ഇതെല്ലാം കാണും इसका मतलब मरने के बाद शरीर को दफनाया जाएगा बुद्धि भी है आत्मा भी है शक्ति भी है होश भी है सब कुछ पहचानने का एक सामर्थ्य भी चले ഭൗതികന്മാര് പറയും ചത്തു കഴിഞ്ഞാ എന്താ എല്ലാം തീർന്നില്ലേ പിന്നെ നമ്മളൊന്നും അറിയില്ല അല്ല ചത്തു കഴിയുമ്പോൾ ഇന്നത്തേക്കാൾ കുറേക്കൂടി അറിയാൻ തുടങ്ങും
कुछ फौदी लोग इस प्रकार कहते हैं कि मरने के बाद कुछ भी पता नहीं चलेगा, वैसे नहीं है, मरने के बाद ज्यादा जानकारी हमें मिलेगा। അതിന്റെ ഏറ്റവും വലിയ വെളിപാടാണ് ലാസറിന്റെയും ധനവാന്റെയും ചരിത്രത്തിൽ നമ്മുടെ യേശു പറഞ്ഞു വെച്ചത്। उसके सबसे जो दृष्टांत है ये कि लाजर और धनवान के बारे में लिखा है। ധനവാന്റെയും ലാസറിന്റെയും ഉപമയല്ല കേട്ടോ, അത് സംഭവിച്ച കാര്യമാണ്। കാരണം കർത്താവ് പറഞ്ഞ ഉപമകളിലൊന്നും കഥാപാത്രങ്ങൾക്ക് പേരിട്ടിട്ടില്ല। ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയൂ, എന്നാൽ ഇതിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നെന്നല്ല പറഞ്ഞത്, ലാസർ എന്നൊരു മനുഷ്യൻ। അപ്പോ ഇത് ഒരു ഉപമയല്ല, ഇതൊരു സംഭവമാണ്। ഈ ദൃഷ്ടാന്ത് ജോ ഹേ ഏക കഹാനി നഹി ബനായി വ കഹാനി നഹി ബൽക്കി ഏക ഐസെ ഏക ജോ വചൻ ദിയ ഗയാ കി പരമേശ്വർ ഏക ദൃഷ്ടാന്ത് ദിയ ഹേ ഏക സ്ത്രീ പുരുഷ लाजर और धनवान जो भी लिखा है दृष्टांत तौर पर एक सच्ची बात है। ഇവിടെ ധനവാനൻ മരിച്ചു, ലാസറും മരിച്ചു। यहां धनवान भी मर गया, लाजर भी मर गई। ധനവാനെ യാതനാസ്ഥലത്തേക്ക് ധനവാൻ യാതനാസ്ഥലത്തേക്ക് പോയി, ലാസറിനെയോ ദൂതന്മാർ വന്ന് അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി। ധനവാൻ ജോധേ जहां दर्द पीड़ा है उस गड्ढे के अंदर चला गया, लेकिन लाजर जैसे मर गया स्वर्ग दूतों ने आकर स्वर्ग की ओर लाजर को लेकर चला गया। धनवान यातना स्थल से കിടന്ന് മുകളിലേക്ക് നോക്കി ലാസറിനെ കണ്ടു। धनवान जो गड्ढे के अंदर पड़े रहकर स्वर्ग में विराजमान लाजर को देखा है। अब മരിച്ചു കഴിഞ്ഞാലും പേര് മാറുന്നില്ല। मरने के बाद भी नाम नहीं बदल सकता। ഇഹത്തിലും അവൻ ലാസറ ആയിരുന്നു, പരത്തിലും അവൻ ലാസറ। दुनिया में भी वो लाजर दे, स्वर्ग में भी वो लाजर है। ചിലർക്ക് അവരവരുടെ പേര് ഇഷ്ടമല്ല, സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ബിൽ ക്ലിന്റൺ നാക്കൊന്നും കണ്ടിരിക്കുക, നടക്കുകയില്ല। कुछ लोग अपने नाम से पसंद नहीं है। कई लोग कहते मरने के बाद बिल क्लिंटन मेरा नाम हो जाएगा। ഇവിടെ നിന്നെ ഏത് പേരിട്ടാണോ വിളിക്കുന്നത് അതേ പേരാണ് നിത്യതയിലും। यहां आपको कौन सा नाम रखा गया है स्वर्ग में भी वही नाम से आपको पुकारा जाएगा। അതുകൊണ്ട് മാതാപിതാക്കൾ ഒരു കാര്യം ഓർത്തോണം, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഡിക്ഷണറി നോക്കി പേരിടാതെ നല്ല അർത്ഥമുള്ള വേദപുസ്തകത്തിൽ നിന്നുള്ള പേരിടാൻ ശ്രമിച്ചോണം। इसलिए माता-पिता से मेरा विनती है ये कि जब आपके घर में बच्चे जन्म लेते समय डिक्शनरी देकर नाम ना रखे, बल्कि बाइबल के अंदर से अपने बच्चों के एक-एक नाम रखना जरूरी है। ഇപ്പോ അപ്പന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും കൂടി കൂട്ടി ഒരു പേരാ ഉണ്ടാകുന്നത്। आजकल ऐसे नहीं है, पापा का नाम का पहला अक्षर है, मम्मी का नाम का पहला अक्षर लेकर वो बच्चों को डालते हैं। എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവന്റെ ഒരു മകൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വിവാഹം കഴിച്ചു, മകന്റെ പേര് മാത്യു, കെട്ടിയ പെണ്ണിന്റെ പേര് ക്രിസ്റ്റീന, ആദ്യത്തെ ഒരു കൊച്ചു ജനിച്ചു, ഞാൻ മകൻ രണ്ടും കൂടെ ചേർത്ത് അങ്ങ് ഇട്ടോളാൻ, അത് ഞാൻ പറയണ്ടല്ലോ, ഇനി പെണ്ണാണെ തിരിച്ചങ്ങ് ഇട്ടോളാൻ പറഞ്ഞ് ക്രിമി। ഇപ്പൊ അങ്ങനെയൊക്കെയല്ലേ മനുഷ്യർ പേരിടുന്നത്? കുഞ്ഞ നീ മാക്രി ആയിട്ട് ഇതിലൂടെ നടന്ന നിത്യതയിൽ മാക്രി ആയിരിക്കും। यदि अपने बच्चों का नाम सोच समझ कर रखेगा तो अच्छी बात है। प्रभु के दास के एक दोस्त के बेटे के शादी में चला गया, बेटे का नाम जो पगला नाम है माथ्यू, उसका जो बेटे का नाम उसका जो शादी करने वाला लड़के नाम है क्रिस्टीना, लेकिन उससे जो बच्चे जो जन्म लिया है वो माँ और का करके लिखा, सी लिखा है। प्रभु के दास बोलने लगा उसका नाम जोन करेगा तो खीड़ा आ जाएगा, वैसे नाम ना रखे। നല്ല പേരിടണം, ജോയിസി മാത്യു എന്നൊക്കെ ഉള്ള പേര് കണ്ടു, എന്തൊരു നല്ല പേരന്നറിയാവോ, പടക്കം പോലുള്ള പേരല്ലേ, അതുകൊണ്ട് പേരും നിത്യതയിൽ ഇവിടെ എന്താണോ അത് തന്നെയായിരിക്കും। इसलिए अनंत काल में जो नाम है वही नाम होगा इस जगह पर भी। धनवान यातना स्थल से കിടന്ന് ലാസറിനെ നോക്കി, धनवान इस पीड़ा के जगह पर रह पड़े रहकर लाजर को देखा है। ശ്രദ്ധിച്ചോ, മരിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണില്ലെങ്കിലും നോക്കുകയും കാണുകയും ചെയ്യാം।
देखो मरने के बाद यदि आंख ना रहे तो भी हमें दिखाई देगा നോക്കി ഉടനെ മനസ്സിലായി തന്റെ പടിപ്പുരക്കൽ രോഗിയായി കിടന്ന ലാസറാണ് ആ കിടക്കുന്നത് देखो मरने के बाद उनको पता चल गया है गड्ढे में पड़े रहकर पता चल गया मेरे आंगन में पड़े रहने वाला वो गरीब लाजर अभी ऊपर बैठा ഒരു കാര്യം ഞാൻ പറയാം മരിച്ചു കഴിഞ്ഞ ആളുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും देखो एक बात मैं बताना चाहता हूँ मरने के बाद हमें मालूम पड़ेगा कौन कौन है वहां इप्पम मनसिलागुन्नतिने का कुरे कुड मनसिलागु अभी जितना हम जानते हैं उससे कई गुना ज्यादा हम उस समय जानेगा इप्पम अरिया मेलातवरेम कुड नमक मनसिलागु अभी जो नहीं जानता उनको भी हमें मालूम पड़ेगा उस अदि एत्रो नल्ल उदाहरणम मरियूब मलयिल कर्ताव तन्ने शिष्यन्मारे कूटी कोंडु पोयद इसीलिए उस परमेश्वर उस पहाड़ को पर जो परमेश्वर के अपने शिष्यों को लेकर चला गया पत्रोसुम याकोबुम യോഹന്നാനും ഈ താഴ്ചയുള്ള ശരീരത്തിലാണ് ഇരുന്നത് ഓ പത്രോസ് ഓർ യോഹന്ന യാക്കോബിനെ അപ്നാപ്കോ ദീൻ കർത്തോവേ ശാരിക സാത് പഹാഡ് കോ പറേഗാ അവർ നോക്കിയപ്പോൾ യേശു മരൂപ മലയുടെ മുകളിൽ വെച്ച് മരൂപപ്പെട്ടു ഓ യേശു മസീഹോ ദേഖ്തെ ഹി യേശു മസീഹ് കെ രൂപാന്തരക പഹാഡ് കോ പർ രൂപാന്തരപ്പെട്ട യേശുവിന്റെ അടുക്കലേക്ക് മോശയും ഏലിയാവും ഇറങ്ങി വന്നു യേശു മസീഹ് രൂപാന്തര ഹോ ഗയാ ഉസ് സമയ മൂസ ഓർ ഏലിയാ സ്വർഗ്ഗസേ നീചേ ഉത്തര കർ ആ ഗയേ പത്രോസ് യാക്കോബ് യോഹന്നാനും ഏലിയാവിനെയും മോശയും കണ്ടിട്ടില്ല ഓ പത്രോസ് ഓർ യോഹന്ന യാക്കോബ് ഏലിയാക്കോ മൂസാക്കോ നീ ദേക്കാ ഹേ അന്ന് കാണത്തക്ക ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നില്ല ഉസ് സമയ ഐസക്കോ ഫോട്ടോ ഭീ ഇൻകെ സാമനെ നീ ആയാ താ എന്നിട്ടും പത്രോസും യാക്കോബും യോഹന്നാനും ഒറ്റ നോട്ടത്തിന് മോശയെ മോശയായിട്ടും അതെ ഏലിയാവിനെ ഏലിയാവായിട്ടും തിരിച്ചറിഞ്ഞു ഉൻകെ ബാരമേ കോയി ജാൻകാരി നഹീ തേ ഫിർ ഭീ പത്രോസ് ഓർ യാക്കോബ് യോഹന്നാക്കോ പത്താ ചൽ ഗയാ മൂസാക്കോ മൂസാ കേ ജഗാ പർ ഏലിയാക്കോ ഏലിയാ കേ ജഗാ പർ പഹചാനേ കാ ബുദ്ധി ഓർ ശക്തി പ്രഭു നേ ദിയാ യേശു പറഞ്ഞു കൊടുത്തില്ല യാക്കോബേ നോക്കി മനസ്സിലാക്കി കൊള്ളണം ഈ നിൽക്കുന്നത് ഏലിയാവാ അത് മോശയാ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല യേശു മസീനെ യേ നഹീ ബതാ യാക്കോബ് ये मूसा कड़ा है ये एलिया कड़ा है यीशु मसीह बताने का जरूरत नहीं पड़ा पत्रोस याकोब योहन्नान ഈ മണ്മയമായ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വിൺമയന്മാരെ ഒറ്റ നോട്ടത്തിന് കണ്ടപ്പം മനസ്സിലാകുകയായിരുന്നെങ്കിൽ പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ വിൺമയരായി വിൺമയന്മാരെ കാണുകയാണെങ്കിൽ എത്രയധികം ഓ പത്രോസ് യാക്കോബ് യോഹന്ന ഈ ശാരമേ രത്തുവേ ഹാലെ മൂസ ഓർ ഏലിയാക്കോ ദേക്കാ ഹേ യദി പത്രോസ് ഓർ യോഹന്ന യാക്കോബ് യദി പൗത്ര ശാരക സാത് രതാ ഉൻകോ കിത്ന അച്ഛാ ലഗ്താ ദാ ഓ പരമേശ്വർ കേ സാത് ജാനേ എന്ത വാത്സല്യ ദൈവമക്കളെ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോഴുണ്ടല്ലോ നിത്യത ഈ ചെല്ലുമ്പോഴുണ്ടല്ലോ പത്രോസിനെയോ യാക്കോബിനെയോ യോഹന്നാനെയോ ആരും വിരൽ ചൂണ്ടി കാണിച്ചു തരണ്ട ഒറ്റ നോട്ടത്തിൽ എനിക്ക് അവരെ കാണുമ്പോൾ മനസ്സിലാകും പരമേശ്വർ കാ ഭക്തോ പരമേശ്വർ കാ പ്രിയോ യദി അപ്പൻ സ്വർഗ്ഗമേ ജാഹേംഗേ പത്രോസ് यार याकूब को योहन्ना को दिखाने का जरूरत नहीं है हमें खुद पहचानेगा क्योंकि ये तीनों स्वर्ग राज्य में ഈ മണ്മയമായ ശരീരത്തിന്റെ എല്ലാ പരിമിതികളെയും ഉല്ലംഘിച്ചുകൊണ്ട് എൻ്റെ ഓർമ്മയും എൻ്റെ തിരിച്ചറിവും വർദ്ധിക്കും ഈ മിട്ടി സേ ബനാ ഹുവാ മാ ശരീര കോ യഹാ ഛോഡ് കേ ചലാ ജായേംഗേ ഫിർ ഭീ പൗത്ര ശരീര കേ സാത് പഹചാനേ കാ ശക്തി ഭുക്തി പ്രഭു ദേഗാ ഈ കർത്താവിന്റെ ദാസനെ ഞാൻ അവിടെ വെച്ച് കാണുമ്പോൾ ആ ഒറ്റ ഓട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലാകും എൻ്റെ പ്രസംഗം പരിപാടി ആശപ്പെടുത്തിയ കർത്തൃദാസൻ ഇതാ എത്തിയിരിക്കുന്നു ഞങ്ങൾ അവിടെ വെച്ച് ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു मेरा विश्वास यही है कि यदि हम इस शरीर के साथ दुनिया में खत्म हो जाएंगे प्रभु का दास जो स्वर्ग में पहुंचेगा मुझे पता चलेगा इस समय मेरा प्रचार का अनुवाद किया गया मेरा दास था आज मैं स्वर्ग में उनके साथ में देखता हूं वाल्सल्य ദൈവമക്കളെ കടന്നു പോയിട്ടുള്ള നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ ഒക്കെ ദേഹസഹിതരായി നമ്മൾ അവിടെ വെച്ച് കാണും ആ ദിവസമോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു मेरे प्रियो हाले मेरे विश्वास यही है कि हमें छोड़ जो हमारा पूर्व जो चला गया हमारा माता पिता चला गया बच्चे चला गया इस शरीर के साथ नहीं बल्कि पवित्र शरीर को पहनकर हम स्वर्ग में जाएंगे हम अपना आमने सामने अपने लोगों को देखेगा समय ലാഭിക്കേണ്ടതുകൊണ്ട് വെട്ടിച്ചുരുക്കേണ്ടി വരുന്നു ഒരു കാര്യം ഓർത്തോണം കേട്ടോ ഈ സ്വർഗ്ഗത്തിൽ ദേഹസഹിതനായി നാം മറ്റുള്ളവരെ തിരിച്ചറിയുന്ന സമയം അവിടെയുള്ള ജീവിതം എന്ന് പറയുന്നതിനെയാണ് നിത്യത എന്ന് പറയുന്നത് പരമേശ്വർ കാ പ്രിയോ ആനന്ദകാല ക ജിന്ദഗി ഇസ് ബാതോ കേ ദർശാതേ കി
इस संसार को छोड़कर परमेश्वर के अधिपौत्र स्वर्ग में जाएंगे, उस समय वहां लोगों को देखेंगे, पहचानेंगे, वहां का जिंदगी के बारे में बताते कि आनंद काल का जिंदगी नित्य कालम എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, നാം ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ നിത്യത ആരംഭം കുറിക്കുകയാണ്. ആനന്ദ കാല ജിന്ദഗി ബാരെ ഇസ് പ്രകാരം കേതേ കി ഈ സംസാര കേ ജിന്ദഗി ജബ സമാപ്ത ഹോ ജാതേ ഏക നയ സുരുഗത് ഹമാലേ സ്വർഗ് മേ ഹേ വോ ആനന്ദ കാല കോ ജിന്ദഗി കോ ദർശാതേ. തിരുവചന പ്രകാരം അതിനു മുൻപ് കർത്താവിനോടൊത്ത് മണവറവാസം 7 വർഷം, പിന്നെ 1000 സംവത്സരം, പിന്നെ അതിനുശേഷം ഒരു 33000 കണക്ക് ചിലരൊക്കെ പറയുന്നുണ്ട്. അത് ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല, കാരണം എല്ലാം കൂടെ കുഴയും ബൈബിൾ ക്ലാസ്. 33000 ഒരു കണക്കേ, അതിപ്പോ പറയുന്നില്ല. അത് കഴിഞ്ഞുള്ളതിനെയാ നമ്മൾ നിത്യകാലം എന്ന് പറയുന്നത്. ഇസ് പ്രകാര ബത്താതേ കി പരമേശ്വർ കാ സാത്ത് 7 സാൽ സ്വർഗ് മേ ഹേ ഉസ്കേ ബാദ് 1000 സാൽ രാജ് കർനേ കേ ലിയേ സംസാർ മേ ആ ജായേഗാ ഉസ്കേ ബാദ് 33 കരോഡ് കാ ഏക സമയ രക്കാ ഹുവാ ഹേ വോ ബാതോ കോ മേ ബതാനാ നഹീ ചാത്താ ഹൂം ലേക്കിൻ ഉസ്കേ ബാദ് ജോ ജിന്ദഗി ഹേ ഉസ്കോ കേതേ ആനന്ദ കാല കാ ജിന്ദഗി. നിത്യകാലം എന്ന് പറയുന്നത് എത്ര കാലമാ? आनंद काल का मतलब कितना काल का, कितना समय का है? आयरम आयरम वर्षമല്ല, കോടാനുകോടി വർഷമല്ല, നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് നിത്യത. ഹജാരോ ഹജാരോ നഹീ കരോടോ കരോടോ നഹീ ഹം കമി ഉമാല ജോ സോച് ഭീ നഹീ സക്ത ഇസ്സേ ബഡ്കർ കൈ ഗുണ ജിന്ദഗി കോ കേതേ ഹേ ആനന്ദ കാല കാ. യഹൂരൻ നിത്യതയെ വിളിക്കുന്ന ഒരു പദമുണ്ട്, ഒലാം ഒലാം. ആ പദത്തിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഒത്തിരി കാലോ നല്ല. യഹൂദൻ നിത്യത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നേരം അങ്ങോട്ട് വെളുക്കും, പിന്നെ ഇരുട്ടുകയല്ല, പിന്നെ സന്ധ്യയാകുകയല്ല, എന്നും ഉച്ചയാ. യഹൂദ ലോക ഇസ് പ്രകാരം കേതേ കി ഉൻകാ ബോലി മൈസേ കി ഏക് ദിൻ യാനി സൂർജ് നിഗലേഗാ വോ കബി അസ്ത് നഹീ ഹോഗാ. അവിടെ അവിടെ കാലം ഉണ്ടാകുകയല്ല. നമ്മുടെ കർത്താവ് അവിടുത്തെ നീതി സൂര്യനായിട്ട് വിളകാം. നമ്മുടെ പിതാ പരമേശ്വർ സൂര്യക സമാ തേജ പ്രകാശ് കെ സാത്ത് മഹാരേ. അവിടെ രാത്രി ഉണ്ടാകുകയില്ല. ആ രാത് നഹീ ഹോഗാ. അവിടെ കഷ്ടത ഉണ്ടാകുകയില്ല. ആ കഷ്ട നഹീ ഹോഗാ. അവിടെ രോഗം ഉണ്ടാകുകയില്ല. ആ ബിമാരി നഹീ ഹോഗാ. ആ ദിവസത്തിൽ ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഉസ് ദിൻ കേ ലിയേ പരമേശ്വർ കാ മേ ധന്യവാദ് കർത്താ ഹൂം. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. इस बातों को बताते हुए मुझे बहुत खुशी मिलते हैं. कारण है वेद पुस्तकते കൂടെ ഇത് അവതരിപ്പിച്ചെങ്കിലും മനുഷ്യന്റെ മരണത്തിനു ശേഷം ജീവിതമുണ്ടെന്നും ആ ജീവിതം അവസാനിക്കാത്തതാണെന്നും നമ്മുടെ പിതാക്കന്മാർ വിളിച്ചു പറഞ്ഞപ്പോൾ ഉപദേശിമാരുടെ മണ്ടത്തരമാണെന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹം അവരെ കളിയാക്കി. എന്നാൽ ഇന്നത്തെ ശാസ്ത്രം നമ്മുടെ പിതാക്കന്മാരെന്ത് പഠിപ്പിച്ചോ അത് ശരിയാണെന്ന് തലകുലുക്കി സമ്മതിച്ചിരിക്കുക. ഇസ് ബാത് കാ മുച്ചേ ഖുഷീ ഹേ കി ഏക് സമയ ഹമാരേ 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 ലോഗ് ഐസേ ഥാ ഹമാരേ പൂർവജ് ലോഗോ നേ परमेश्वर के आनंद काल के बारे में सिखाते थे, परमेश्वर के आगमन के बारे में सिखाते थे. लोग उनको पागल करके बुलाता था, लेकिन आज इतिहास बदल गया. आज लोग कहते कि आज हमें खुशी है कि इतिहास जिस बातों से उनको दोष लगाया वो इतिहास आज बताते कि सर्वशक्तिमान परमेश्वर जिंदा है, वो आनंद काल का जीवित तक रहेगा. शास्त्राभिमुख्यमुള്ള शास्त्रावबोधमुള്ള ഇതിനകത്തിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്, ചിലരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് ശാസ്ത്രം അരക്കിട്ടുറപ്പിച്ചു കഴിഞ്ഞു. ഇതിഹാസ് ഇസ് പ്രകാരം ബതാതേ കി ജോ പഢേ പഢേ ലിഖാ ഹുവാ ബച്ചേ കൈ ഇസ് ജഗഹ പർ ബൈഠേ ഹേ ഇതിഹാസ് ഇസ് പ്രകാരം ബതാതേ കി ഏക് ആനന്ദ കാല കാ ജീവൻ ഹേ. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നെറ്റ് കണക്ഷൻ ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ് എടുത്തിട്ട് ആ സൈറ്റിനകത്ത് ഞാൻ ഈ പറയുന്ന പദം അടിക്കണം, താനാറ്റോളജി. താനാറ്റോളജി എന്ന് അടിച്ചു കൊടുത്താൽ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന സത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ നിങ്ങൾക്ക് ലഭിക്കാനിടയാകും. അനന്തകാലത്തെ ജീവൻ കാരമേ താനാറ്റോളജി ബോൾക്കറേക്ക് जो वेड लिखा हुआ मोबाइल में आप लोग उसमें सर्च करके देख लेना, उसमें लिखा हुआ है आनंद काल का जिंदगी के बारे में. ഇന്ന് ലോകത്തെമ്പാടുമുള്ള ലൈബ്രറികളിൽ ചെന്ന്
താനറ്റോളജി എന്ന സബ്ജക്റ്റിൽ നിങ്ങൾ പുസ്തകങ്ങൾ അന്വേഷിച്ചാൽ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഇന്ന് നമ്മുടെ ലൈബ്രറികൾ നമുക്ക് ലഭ്യമാകും. अब लोग लाइब्रेरी में जाकर टानक्टोलॉजी नाम का एक पुस्तक मांगेंगे तो यीशु मसीह के बारे में लिखा हुआ, आनंदगाल के बारे में लिखा हुआ किताब हजारों के साथ सबको मिलेगा. टानक्टोलॉजी के കണ്ടുപിടുത്തത്തിനും വളർച്ചയ്ക്കും 30 വർഷത്തെ പാരമ്പര്യമേ ഉള്ളൂ. പക്ഷേ ഈ 30 വർഷം കൊണ്ട് ടാനക്ടോളജി അതിന്റെ വളർച്ചയുടെ അത്യുംഗ ശൃംഗത്തിൽ എത്തിക്കഴിഞ്ഞു. केवल 30 साल का जो समय के साथ साथ इस किताब को निकाला, पर आज दुनिया में सबसे ज्यादा इस बात किताबों का हालेलुया वर्णन पर पढ़ते हैं. ടാനറ്റോളജി എന്നുള്ളതിന്റെ മലയാള പദം മൃത്യുശാസ്ത്രം അഥവാ മരണശാസ്ത്രം. ടാനറ്റോളജി का जो मतलब है कि मृत्युशास्त्र है, इतिहास. മരണത്തിനപ്പുറം ജീവിതമുണ്ടോ? यानी मृत्यु के बाद एक जिंदगी है क्या? എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും? കൈസമേ സംജ്മേ ആയേഗാ. മരിച്ചവരാരെങ്കിലും മടങ്ങി വരാതെ മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ജോ മർനേക്കേ ബാദ് കോയി വാപസ് ആ ജായേ വൈസേ കൈസേ പതാ ചലേഗാ മൃത്യുക്കേ ബാദ് ഏക് ജിന്ദഗീ ഹേ. അപ്പോൾ നമ്മൾ പറയും മരിച്ചവർ ആരും മടങ്ങി വന്നിട്ടില്ല, അതുകൊണ്ട് മരണത്തിനപ്പുറം ജീവിതമില്ല. ഇസ്ലിം നമ്മൾ കേത്തേ മർ ജോ മർ ഗ്യാ ഹേ ആജ് തക് വാപസ് നഹീ ആയാ ഇസ്ലിം ഹം കേത്തേ കി മൃത്യുക്കേ ബാദ് ജിന്ദഗീ ഹേ നഹീ ഹേ. എന്ന ആരാ പറഞ്ഞത്? വൈസേ കോൺ ബതായാ മരിച്ചു കഴിഞ്ഞു മരണത്തിൽ നിന്നും മടങ്ങി വന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ചരിത്രം ലോകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആജ് ദുനിയാക്കോ പ്രൈസേ കൈലോങ്ക നാം ലാക്കോങ്ക ലോകം നാം ലിഖാവ ജോ മൃത്യുക്കേ ബാദ് ജോ വാപസ് ആയവ ലോകം നാം ദിയാഗി. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു അപകടമുണ്ടായി, സ്ഥലത്തു തന്നെ ഒരു മനുഷ്യൻ മരിക്കുന്നു, അറ്റാക്ക് ഉണ്ടായി, പെട്ടെന്ന് ഒരാൾ മരിക്കുന്നു, രോഗം മൂർച്ഛിച്ച് ഒരു മനുഷ്യൻ മരിക്കുന്നു, പെട്ടെന്ന് ഡോക്ടർമാര് അവരെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള പ്രക്രിയകൾ, റെസസിറ്റേഷൻ എന്ന് മെഡിക്കൽ ശാസ്ത്രത്തിൽ പറയും, റെസസിറ്റേഷൻ നടത്തുന്നു, അവരുടെ ഹാർട്ട് വീണ്ടും ബീറ്റ് ചെയ്യാൻ മിടിക്കാൻ വേണ്ടി അവർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നടക്കാതെ വരുമ്പോൾ കൈയൊഴിഞ്ഞ് അവസാനം അവർ സർട്ടിഫൈ ചെയ്യുന്നു, ഡെഡ്, ആള് മരിച്ചു. उनको मतलब मरने वाला है, उनको दवाखाने में लेकर चले जाते हैं, डॉक्टर पूरी तरह चेकअप करके उनको दोबारा जिंदगी की ओर वापस लाने के लिए कोशिश करते हैं, लेकिन आखिर कहते हैं ओ बचा नहीं पाया, इंसान मर गई. മരിച്ചു എന്ന് ഡോക്ടർമാര് സർട്ടിഫിക്കറ്റ് എഴുതി ശവം മാറ്റിക്കിടത്തി ചില മണിക്കൂറുകൾക്ക് ശേഷം ആ വ്യക്തിക്ക് പെട്ടെന്ന് ചലനമുണ്ടായി, ജീവൻ പ്രാപിച്ചു എന്ന് പറയുന്ന സംഭവങ്ങൾ ലോകം എമ്പാടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൈ ലോകം മരണ കേ ബാദ് ഉസ്കോ അലഗ് കർ കർ ദിയാ ക്യോങ്കി ലാഷ് ഹേ വോ കുച്ച് പൽ കേ ബാദ് അപ്നാ ആപ് ജീവൻ ആകർ ഉൻകാ ശരീർ ഹാത്ത് പർ ഹിൽനെ ലഗാ വോ കൈ അലാജ് ഹജാരോ ലാക്കോ ഗവാ ആജ് ബതാതേ ഹേ. ടാനറ്റോളജിയിൽ ഇത്തരം മരണങ്ങളെ വിളിക്കുന്ന പേര് ക്ലിനിക്കൽ ഡെത്ത് എന്ന. ക്ലിനിക്കൽ ഡെത്ത് അറിയുള്ള കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാ ഇതൊക്കെ പറയുന്നതേ. जो साइंस पढ़ने वाले बच्चे यहाँ बैठे हैं उस किताब के अंदर ये सारी बातों बड़े स्पष्ट करके लिखा हुआ है. इंग्लिश നിരവധി എഴുത്തുകാർ ഇത് സംബന്ധമായ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആദ്യകാലത്ത് ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞനായ ഹെർമൻ ഫീഫൽ, കാൾ യുങ്, പോൾ ടില്ലിച്ച്, ഹെർബർട്ട് മെർക്യൂസ് തുടങ്ങിയ നിരവധി ശാസ്ത്രജ്ഞന്മാർ ലോകമെമ്പാടും നിങ്ങൾ നെറ്റിനകത്ത് പരതിയാൽ ടാനറ്റോളജിസ്റ്റുകളുടെ ഒരു വലിയ നിരയും അവരുടെ പുസ്തകങ്ങളുടെ പേരും അവർ കണ്ടെത്തിയ കണ്ടെത്തലുകളും നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ കഴിയും. മൃത്യു പുനരുത്ഥാൻ കെ ബാർ മേ ലിഖാ ഹുവാ ബഹുത് ബഡെ ജ്ഞാനി ലോഗ് ഹൈ ഉൻകെ ബാർ മേ അബ് ലോഗ് പഡേ ബഡെ സ്പഷ്ട രീതി സേ ബഹുത് സാരി കിതാബോ കെ അന്ദർ ഉൻകാ നാം ആ ജായേഗാ ഓർ ലിഖാ ഹുവാ ഹൈ. ഇംഗ്ലീഷ് പരിജ്ഞാനം ഇല്ലാത്തവർക്ക് ഞാൻ ചില മലയാളം പുസ്തകങ്ങളുടെ പേര് പറയാം. മരണത്തിനപ്പുറം ജീവിതമുണ്ടോ? ഡോക്ടർ മുരളീകൃഷ്ണ, ഡി സി ബുക്സിൽ കിട്ടും 200 രൂപ വില. മരണത്തിനപ്പുറം ജീവിതമുണ്ടോ? ഡോക്ടർ മുരളീകൃഷ്ണ, നിങ്ങൾക്കൊരു പുസ്തകം വാങ്ങിക്കാം. മുരളീകൃഷ്ണ നാം കേ ഏക് വ്യക്തി നേ കിതാബ് ലിഖാ ഹൈ ഉസ് കിതാബ് കാ നാം മൃത്യു കേ ബാദ് ഏക് ജിന്ദഗി വോ കിതാബ് ജറൂർ അബ് ലേ പഠ്നെ കേ ലിയേ കോശിഷ് കരേ. അദ്ദേഹം തിരുവനന്തപുരത്തെ ഫോറൻസിക് ലബോറട്ടറിയുടെ ഡയറക്ടർ ആയിരുന്നു. ഫോറൻസിക് ലബോറട്ടറി ഒരു മരണം നടന്നെന്ന് വെച്ചു,
എനിക്ക് പ്രതി ആരാന്ന് കണ്ടുപിടിച്ചില്ല, പക്ഷേ അവിടെ വീണു കിടക്കുന്ന സിഗരറ്റിന്റെ തുണ്ടോ ഒരു മുടിനാരോ കിട്ടിയാൽ അത് കൊണ്ടുപോയി പരിശോധിക്കുന്ന ലബോറട്ടറിക്ക് വിളിക്കുന്ന പേരാണ് ഫോറൻസിക് ലാബ്. खास करके जो एक व्यक्ति के बारे में बाल या सिगरेट का टुकड़ा जो मिलते हैं उसको लेकर अच्छी तरह जांच करते हुए व्यक्ति थानाटोलॉजी संबंधമായി അദ്ദേഹം എഴുതിയ വിശ്വപ്രസിദ്ധമായ ലോഹപ്രസിദ്ധമായ പുസ്തകമാണ് മരണത്തിനപ്പുറം ജീവിതമുണ്ടോ. दुनिया में सबसे मशहूर किताब उसने लिखा कि मृत्यु के बाद एक जिंदगी है क्या. മലയാളത്തിൽ പലരുണ്ട് കേട്ടോ, ഡോക്ടർ ജെയിംസ് ജോസഫ് പണ്ടാരക്കുളം. ആരെങ്കിലും വ്യക്തിപരമായി എന്നോട് വന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കുറേ വിവരങ്ങൾ ഞാൻ തരാം. ആ പരമേശ്വർ കെ ദാസ് ജോ ജെയിംസ് ബോൾക്കർ ഏക പ്രഭു കെ ദാസ് ഹൈ ഉന്നോനെ വി കിതാബ് ലിഖാ ഹൈ യദി കുച്ച് ജാൻകാരി ചാഹിയേ തോ പ്രഭു കെ ദാസ് കെ പാസ് ആനാ ജറൂർ ബതായേംഗേ. കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പെന്തിക്കോസ്ത പ്രസ്ഥാനമുണ്ട്, ICPF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തകനും കൂടിയാണ് ഞാൻ. അവർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതേണ്ടി വന്നു ഇത് സംബന്ധമായി. അതുകൊണ്ട് ഒരു ചെറിയ ഗവേഷണം ഞാൻ നടത്തേണ്ടി വന്നു. നിരവധി താനറ്റോളജിസ്റ്റുകളെ കുറിച്ചും താനറ്റോളജിയെ കുറിച്ചും നിരവധി പുസ്തകങ്ങളും പഠിക്കേണ്ടി വന്നു. അതുകൊണ്ട് ചെറിയ ഗവേഷണത്തിന് ശേഷം എൻ്റെ പഠനങ്ങളെല്ലാം ചെന്ന് അവസാനിച്ച ഒരു കാര്യം ഞാൻ പറയാം. ശാസ്ത്രം ഉറപ്പിച്ചു പറയുന്നു, മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുന്നില്ല. ആ മരണത്തിനപ്പുറത്തേക്കും മനുഷ്യന്റെ ബോധമണ്ഡലം നിലനിൽക്കുന്നു. പെന്തിക്കോസ്റ്റുകൾക്ക് ബീച്ച് മൈസേക്ക് ജോ ഐസേക്ക് സംസ്ഥ ഹൈ ICP ബോൾക്കറേക്ക് നൗജവാനോക്ക് ബീച്ച് മേ ചലന വാല ഏക് പ്രോഗ്രാം വെച്ച് പരമേശ്വർ ക വചൻ സുനാനേ വാല ഉൻ ലോക് ബീച്ച് മേ പരമേശ്വർ ക വചൻ ബതാതേ സമയ മേനെ ആലല യേ ബതാ ബതാതേ കി മൃത്യു കെ ബാദ് ഏക് ആനന്ദകാല ക ജീവൻ ഹൈ ആജ് ഇതിഹാസ് ഭി ഇസ്കോ മോർ ലഗാ ചുക്കാ ഹൈ യേ മർനേ കെ ബാദ് ഏക് ജിന്ദഗി രക്കാ ഹൈ കർകെ. ICPF ലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പുസ്തകം അന്വേഷിക്കണം. എന്തുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ആ പുസ്തകം എഴുതിയിട്ട് വർഷങ്ങളായി, അതിൻ്റെ കോപ്പികൾ കിട്ടാനുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ചെറിയ പഠനം അതിനകത്ത്, വിശദമായ പഠനമല്ല, ഒരു ചെറിയ പഠനം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. ICP മേ ജാനേ വാല പഠനേ വാല ബച്ചേ ലോഗ് ധ്യാൻ രക്ഷണാ ചാഹിയേ വോ കിതാബ് ജറൂർ പഠനാ ഹൈ ക്യോം പഠനാ ഹൈ ക്യോം ജീന്ദാ രഹനാ ഹൈ കൈസ് ജീനേ കേ ബാദ് ക്യാ ഹോഗാ ഹർ ബാതോ കോ ബഡേ സാഫ് തോർ പർ ദിയാ ഗയാ ഹൈ. പെന്തിക്കോസ്തുകാര് സ്വതവേ മനോനിയന്ത്രണവും പ്രാർത്ഥനയും ഉള്ളവരായതുകൊണ്ട് ഞാൻ ഒരു അല്പം പറയാം. അതില്ലാത്തവരെ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് മനസ്സളകി നല്ല മനോരോഗം ഉണ്ടായിട്ട് തിരുവല്ലയ്ക്ക് പോന്നേ കരുത്. ദേഖോ ജോ മാതേ മേ ആപ്കേ സാമനെ ബതാനാ ചാഹതാ ഹും ഉസ്കേ ബാദ് ആപ്കോ കുച്ച് പ്രോബ്ലം ആ ഗയാ തോ അലഗ് അലഗ് നാ ഹോ ജാ. ഇരിക്കുന്നവരല്ല അഭിഷേകം പ്രാപിച്ച ഒരാളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മേ വിശ്വാസ് കർത്താ ഹും സബ് ലോഗ് പരമേശ്വർ കേ പവിത്ര ആത്മാ കാ പ്രാപ്തി കേ അവ ലോഗ് ഹോഗാ. ഭ്രാന്ത് ഉണ്ടായി തിരുവല്ലയിൽ വന്ന ചികിത്സിക്കാൻ ഞാൻ കാശ് തരികയില്ല. ഇതി വാലേലി ബാത് സുന്നേ കേ ബാദ് പാഗലോ കാ തിരുവല്ല മേ ആ ഗയാ തോ മേ ജാദ ആപ്കോ കെയർ നൈ കർ സക്താ. ദാ ഒരു മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു എന്ന് പറഞ്ഞ ക്ലിനിക്കൽ ഡെത്ത് ഉണ്ടായി എന്ന് വിചാരിക്കുക. ദേഖോ ഏക് വ്യക്തി അജാനക് മർ ഗയാ ഹൈ ഏക് ബാത് സുനേ. ശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ ബോധമണ്ഡലം, നമ്മുടെ ഓർമ്മ, നമ്മുടെ തിരിച്ചറിവ്, നമ്മുടെ ചിന്തിക്കാനുള്ള ശേഷി നമ്മളിൽ നിന്നും പുറത്തു കടക്കുന്നു. ഇസ് പ്രകാർ കേത്തെ ഇതിഹാസ് ഇസ് പ്രകാർ ബതാ കി മർതെ ഹി ഉൻകെ അന്തർ കാ ഹോഷ് ഉൻകാ ബുദ്ധി സബ് ഗ്യാൻ ബാർ നികൽ ജാതേ ഹൈ. നമ്മുടെ വീടിന്റെ ഒക്കെ ഒരു മുറിയുടെ വലിപ്പത്തിന് മുകളിൽ നമ്മുടെ ബോധമണ്ഡലം മുകളിലെത്തി താഴേക്ക് നോക്കുന്നു. हमारे जो दिमाग मरने के बाद इंसान का बुद्धि और दिमाग ऊपर जाकर छत को ऊपर जाकर नीचे की ओर झांकते हैं देखते हैं. അവ നമ്മൾ ഒരു കാഴ്ച കാണുന്നു, നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ നമുക്ക് വേണ്ടി ജീവൻ തിരികെ വരാനായിട്ട് പരിശ്രമിക്കുന്നു, റെസസിറ്റേറ്റ് ചെയ്യുന്നു, നമ്മുടെ പ്രിയമുള്ളവർ കരയുന്നു, നഴ്സുമാർ ഓടുന്നു. ആ ചുറ്റുപാടുകൾ നാം വ്യക്തമായിട്ട് കാണുകയാണ്. हमारे जो दिमाग और बुद्धि और ज्ञान ऊपर बैठकर एक देखी डॉक्टर लोग इस डेड बॉडी को जगाने के लिए, आज जिंदगी देने के लिए, जीवन देने के लिए उसको खिलाते हैं, इलाज करते हैं. हमारे रिश्तेदार भाई बहन सब को रोते हुए दिखाई देते हैं. നമ്മുടെ പ്രിയമുള്ളവർ വാടെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുക, അയ്യോ മരിച്ചു പോയല്ലോ, അയ്യോ പോയല്ലോ എന്ന് പറഞ്ഞ് അതെ കരയുമ്പോൾ നമുക്ക് രസം തോന്നും. കാരണം തൊട്ടു മുകളിൽ നമ്മൾ നിപ്പുണ്ട്, നമ്മൾ നിപ്പുണ്ട്. നമുക്ക് അവരോടൊന്ന് പറയണമെന്നുണ്ട്, ഞാൻ ഇവിടെ നിപ്പുണ്ട്, നിങ്ങൾ കരയണ്ട എന്ന് പറയണമെന്നുണ്ട്. ഇത് പറയാൻ നമ്മൾ ശ്രമിച്ച് ആഞ്ഞു ശ്രമിച്ചിട്ടും നമുക്കത് പറ്റുകയില്ല. പെട്ടെന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാകുന്നു, എനിക്ക് ഈ ജീവിച്ചിരിക്കുന്നവരുമായി
ആശയ വിനിമയം നടത്താൻ പറ്റുകയില്ല. ഈ മരണയ്ക്ക് ബാദ് ഹമാര ബുദ്ധി ഓർ ശക്തി സബ് കുച്ച് ഊപ്പർ ഛത്ത് കേ ഊപ്പർ ഹേ ജോ ഹമേ ജഗാനേ കേ ലിയേ ആ ഡോക്ടർ കോശിഷ് കർത്തേ ഹേ ഉസ് ദിമാഗ് കേതേ ഹേ കി മേ ഈ സൺ ബോഡി കേ അന്ദർ ദുബാര ജാ നഹീ സക്താ മേരാ ഇച്ഛാ ഹേ കി ജോ റോനേ വാല രിസ്താർ കേ സാമനേ ജാകേ ഉൻകോ മനാ കർ മത് രോ ഫിർ ഭീ മേരി ആത്മാ ഈസ് ലാഷ് കേ അന്ദർ ആനേ കേ ലിയ അനുമതി നഹീ ദേതാ. ഒരു വീടിന്റെ മച്ചിന്റെ അത്രയും നാം പൊങ്ങി നിന്ന് ഇതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഒരു യാത്ര നാം ആരംഭിക്കുകയാണ്. ഈ ഛത്ത് കേ ഊപ്പർ സേ യേ സബ് കുച്ച് ദേഖ്നെ കേ ബാദ് ഹമാരാ ഏക് യാത്ര സഫർ ശുരു ഹോ ജാതേ ഹൈ. ബേടി ഇല്ലല്ലോ, ഡർ തോ നഹീ ലഗ്താ നാ, വൈറ്റ് കരയുകയല്ലോ. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ബേടി ധ്യാൻ സേ സുനേ ഹം ലോഗ്. മനോനിയന്ത്രണമോ പ്രാർത്ഥനയോ ഉള്ളവരൊക്കെ ഈ പുസ്തകം മേടിച്ച് വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് കൊണ്ട് ഇതൊന്നും പോയി അന്വേഷിച്ച് വായിച്ചേക്കരുത്. ജോ ലിഖാ ഹുവാ കിതാബ് ലോ ലേക്കർ പഡേ ഉസ്മേ ബഡേ സാഫ് തോർ പർ ലിഖാ ഹുവാ ഹൈ. മനസ്സിളകി പോകുന്ന മോനെ വിഷയം. യേ മൻ ഹേ തോ ജാനാ ജരൂരി ഹേ. ദാ പെട്ടെന്ന് ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിച്ചെടുക്കുന്നത് പോലെ നമ്മെ ആരോ ആകർഷിച്ചെടുക്കുക. ഈ ബുദ്ധി ഓർ ദിമാഗ് കോ അപ്നെ ജാനേ കാ തയ്യാരി മേ കടേ ജിസ് പർ ഏക് ചുംബക് ലോഹേ കോ പക്കഡ്തേ ഹൈ ഉസി പർ ഏക് ശക്തി ആകർ കീച്ച് കർ ലേക്കർ ചലേ ജാതേ ഹൈ. നാം അപ്പോൾ ഒരു വലിയ ടണലിനകത്തേക്ക് കയറുക, ഒരു വലിയ ടണൽ തുരങ്കത്തിനകത്തേക്ക് കയറുക. ഉസ് സമയ ഈസ് ബുദ്ധി ഓർ ദിമാഗ് കാ ഏക്തേക് ഗുഫാ കേ അന്ദർ പ്രവേശ് കർ ദേതേ. നമുക്കൊന്നും കാണാൻ വയ്യ, പക്ഷേ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, എന്നെ ആരോ വലിച്ചെടുത്തോണ്ട് പോകുക. അത് കിലോമീറ്ററുകൾ നീളം, അതോ സ്പീഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് സങ്കല്പിക്കാൻ പോലും ആകാത്ത സ്പീഡിൽ ഒരു നമ്മെ ഈ തുരങ്കത്തിനകത്തൂടെ വലിച്ചെടുത്തോണ്ട് പോകുന്നു. ആരെങ്കിലും ഇവിടെ കാണും മരണത്തിൽ നിന്ന് മടങ്ങി വന്ന ചിലരെങ്കിലും ഇവിടെ കാണും. ഈ പറയുന്ന അവർക്കും തിരിച്ചറിയാൻ മനസ്സിലാകും. എനിക്കിത് മനസ്സിലാകും. അഞ്ചു വട്ടം അറ്റായിക്കും ഒരു ബൈപ്പാസ് സർജറിയും കഴിഞ്ഞ ചൈ എഴുതേറ്റ് നിൽക്കുന്നേ. ആയ് പ്രഭു കാ ദാസ് കോ പാഞ്ച് അറ്റാക്ക് ഹോ ഗയാ ഏക് സർജറി ഭീ ഹോ ഗയാ ഉസ്കേ ബാദ് പ്രഭു കാ ദാസ് ആജ് പ്രഭു കാ വചൻ പ്രചാർ കർ രഹാ ഹൈ. മരണത്തെ മുഖാമുഖം കണ്ട് മരണത്തിന്റെ അനുഭവങ്ങൾ ഏതാണ്ടൊക്കെ കഴിഞ്ഞവനാ. ഞാൻ വായിച്ചു മനസ്സിലാക്കിയതും വായിച്ചറിഞ്ഞതും ഒക്കെ യാഥാർത്ഥ്യമാണെന്ന് ആ നിമിഷങ്ങളിൽ എനിക്ക് മനസ്സിലായി. ദിമാഗ് മേ ജോ മനേ ബിഠായാ ഹൈ ബാതേ പഡാ ഹൈ സബ് കുച്ച് സച്ച് ഹൈ യാഥാർത്ഥ്യ ഹൈ മുജേ മാലൂം പഡ ഗയാ. ഈ തുരങ്കത്തിനകത്ത് കൂടെ നാം യാത്ര ചെയ്യുക, നമ്മളെ വലിച്ചെടുക്കുക, അത് മണിക്കൂറുകൾ നമ്മളെ കൊണ്ടുപോകുമെന്നാ പറയുന്നത്. ഇസ് ഗുഫാ കേ അന്ദർ സേ കോയി ശക്തി ഹമേ കീച്ച് കർ ലേക്കർ ജാതേ ഹൈ കൈ മണികാല കൈ ഖണ്ഡേ തക് ഹമേ ഇസ് ഗുഫാ സേ കീച്ച് കർ ലേക്കർ ജാതേ ഹൈ. അങ്ങനെ പോയി 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 അങ്ങേ അറ്റത്ത് നമ്മൾ ചെല്ലും മണിക്കൂറുകൾക്ക് ശേഷം. ഉസ് ഈസ് ഗുഫാ കേ അന്ദർ സേ കൈ ഖണ്ഡ സബർ കർത്തേ ഹുവേ ജബ് ഹം ആഗേ പ്രവേശ് ഹോ ജായേംഗേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് അനുഭവാ. വഹാൻ ജാനേ കേ ബാദ് ദോ അനുഭവ ഹൈ. രണ്ട് കൂട്ടർ രണ്ട് അനുഭവാ പറയുന്നത്. ചിലര് പറയുന്നത് എന്തെന്നറിയാമോ, അവർ ചെന്ന് വലിയൊരു അന്ധകാരത്തിലേക്കാ ചെന്ന് വീണത്. വഹാൻ പോഞ്ചനേ കേ ബാദ് ലോഗ് ദോ പ്രകാർ കീ ബാതേ കേതേ ഹൈ വഹാൻ പോഞ്ചനേ വാലാ ഏക് ബഹുത് ബഡ അന്ധകാർ മേ പ്രവേശ് ഹോ ജാതേ ഹൈ. ഒന്നും കാണുന്നില്ല. കുച്ച് വിധിക്കാനി ദേതാ കട്ട പിടിച്ച ഇരുട്ട് യാനി ഘോര അന്ധകാര ഹൈ. ആർത്തനാദങ്ങളും നിലവിളികളും കേൾക്കാം. വാ ചില്ലാന റോനെ ക ശബ്ദ സുനായി ദേതേ ഹൈ. വളരെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കട്ട പിടിച്ച ഈ ഇരുട്ടിനകത്ത് അതിനേക്കാൾ കട്ട പിടിച്ച ചില ജീവികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു. ഓ ഘോര അന്ധകാർ മേ ജൈസെ പ്രവേശ് ഹോ ജായേംഗേ ഹമേ ഡരാവനെ കർനെ വാല ഘോര അന്ധകാർ ഹമാരെ സാമനേ ധീരെ ധീരെ ആ ജാതേ ഹൈ. അവർ നമ്മെ വന്ന് വിളിച്ചിട്ട് മുൻപോട്ട് നടത്തുന്നു. ഓ ഘോര അന്ധകാർ സാമനേ ആകർ ഹമേ ഉസ്കേ അന്ദർ തക്കേൽ ദേതേ ഹൈ. മുൻപോട്ട് നടക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ഒരു ശബ്ദം അവരെല്ലാം കേട്ടെന്നാ പറയുന്നത്, ഇത് നിന്റെ സമയമല്ല, മടങ്ങിപ്പോ. ഈ ഘോര അന്ധകാർ മേ പഡേ രഗനെ വാ ലോങ് ബീച്ച് മേ സേ ഐസക് ആവാജ് സുനായി ദേഗാ അബി തുമാരാ സമയ നഹീ ആയാ വാപസ് ചലേ ജാ. ഇവരൊക്കെ പറയുന്ന ആ ശബ്ദം കേട്ടേച്ചേ കണ്ണു തുറന്ന് നോക്കിയപ്പോ നിങ്ങളെ ഒക്കെ കണ്ടു. ലോ ബോൾ യേ ആവാജ് സുനേ കേ ബാദ് ജബ് ആകേ കോൾ കർ ദേഖാ ഹൈ തോ ആപ് ലോഗോ കോ ദിഖായി ദിയാ ഹൈ കുന്നോ കോ ലാക്കോ മേ ദിഖായി ദേനെ. ഒരു കൂട്ടർ അന്ധകാരത്തിലേക്ക് ചെന്ന് വീണെന്നാ പറയുന്നേ. കുച്ച് ജുണ്ട് അന്ധകാർ കേ ഉസ് പ്രവേശ് മേ ഹോ ഗയാ. എന്നാ വേറൊരു കൂട്ടർ അനുഭവം പറഞ്ഞത് കേക്കണോ. കുച്ച് ഐസേ ലോഗോ നേ ബതായാ കി അവര് പറയുന്നത് ഈ തുരങ്കം വിട്ട്
അവർ പുറത്തേക്ക് ചെന്നത് അതീവ ലാവണ്യമുള്ള വെളിച്ചമുള്ള ഒരു സ്ഥലത്തേക്കും സുഗന്ധം ഓ ബഡേ ഖുശ്ബൂദാർ ജഗ മധുര മനോഹരമായ പാട്ടുകൾ എവിടുന്നോ അലയടിച്ചെത്തുന്നു ബഡേ മധുര സംഗീത കേ സാത് ഗീത ഗാനേ വാ ലോഗ് ബീച്ച് അവർ നോക്കി നിൽക്കുമ്പോൾ ശുഭ്രവസ്ത്രധാരികളായ ചിലർ അവരുടെ അടുക്കലേക്ക് വന്ന് കരം ഗ്രഹിക്കുന്നു ഐസേ കടരത്തെ സമയ ബഡേ സഫേദ് വസ്ത്രക്കോ പഹൻകർ കടരഗനേ വാല കുച്ച് ചുണ്ട് അപ്ന ലോഗ സാമ്നേ ആ ജാത അവർ അവരെയും പിടിച്ചുകൊണ്ട് മുൻപോട്ട് ചെല്ലുമ്പോൾ അവരും ഈ ശബ്ദം കേട്ടു ഇറ്റ്സ് നോട്ട് യുവർ ടൈം ഗോ ബാക്ക് ऐसे सुनने में आ जाते हैं उस रोशनी में खड़े रहने वाला लोग बीच में से ऐसे के शब्द सुनाई देगा तुम्हारा समय नहीं आया वापस चले जाओ सूरते ഇതു തന്നെയാ ഞങ്ങളും പറയുന്നത് തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു इसलिए परमेश्वर का प्रियम यही सच्चाई बताते कि जितनोंने यीशु मसीह को उनको ग्रहण किया है उन्होंने अपना संतान होने का हक दिया अधिकार दिया है कोई नाश ना हो जाए മരണത്തിനു ശേഷം അനുഭവം രണ്ടായിട്ട് മാറുന്നു ഒന്ന് നാശം ഓ മൃത്യുക്ക് ബാത്ത് ദോ അനുഭവ ഏക നഷ്ട നാശ് മറ്റൊന്ന് ജീവൻ दूसरा जिंदगी ഇതൊരു കാലത്ത് ബൈബിൾ മാത്രം പറഞ്ഞതാണ് എന്നാൽ ഇന്ന് ശാസ്ത്രം അത് പറയുന്നു केवल एक समय सदा केवल बाइबल बताते सच्चाई को लेकिन आज इतिहास भी बताते हैं कुजे നമ്മൾ നിത്യതയിലേക്ക് പോകുന്നവരാ പരമേശ്വർ കപ്രിയം ആനന്ദകാലക്ക് ജീവൻ മേ പ്രവേശന ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ നിത്യജീവനിലേക്ക് പോകുന്നെന്ന് ആയി कितने लोग दृढ़ निश्चय है मैं स्वर्ग की ओर जा रहा हूं ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഞാൻ അപ്പനി ബാത്തോ കോ സമാപ്ത കർണാ ചാതാ ഹൂ നിത്യത എന്താണെന്ന് അറിയാമോ ആനന്ദകാലക്ക് ജീവൻ ക്യാ ഹേ ഒരു കൊച്ചു കഥയും കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഇതി ചോട്ടി സി ബാത്തെ കഹാനി ബതാകർ ബൈഠനാ ചാതാ ഹൂ ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു കഥയാണ് ആയിരം വർഷത്തിന് സമമായ കാലയളവ് കഴിഞ്ഞു നിത്യനാശത്തിൽ കിടക്കുന്നവർ യാതനാസ്ഥലത്ത് കിടക്കുന്നവർ ആയിരം വർഷത്തിന് ആയിരം വർഷത്തിന് തുല്യമായ സമയം കഴിയുമ്പോൾ ആ യാതനാസ്ഥലത്ത് കിടന്ന് വിളിച്ചു ചോദിക്കുമെന്ന യജമാനനെ തീരാറായോ ഏക ഹജാർ സാൽ ജൈസെ ഖത്തം ഹോ ജാതേ ഹൈ ഉസ് പീഡാമേ दर्द के साथ रहने वाले लोग लोग इस प्रकार चिल्लाते हैं हे यज मालिक क्या समय खत्म हो गया पिशाच പറയും ആ ആ തുടങ്ങിയിട്ടേ ओ शैतान बोलेंगे अभी समय खत्म नहीं हुआ अभी शुरू हो गया പിന്നെ 1000 വർഷം കഴിയുമ്പോൾ ഇവരെ വിളിച്ചു ചോദിക്കും തീരാറായോ फिर 1000 साल के बाद फिर जो नरक में पड़े रहने वाले पूछेंगे क्या समय खत्म हो गया പിശാച് പറയും തുടങ്ങിയതല്ലേ ഉള്ളൂ शैतान बोलेंगे अभी तो समय शुरू हुआ है പിന്നെ 1000 വർഷം കഴിയുമ്പോൾ ചോദിക്കും തീരാറായോ തുടങ്ങിയതേ ഉള്ളൂ फिर 1000 साल के बाद फिर उससे पूछेंगे क्या समय पूरा हो गया नहीं शुरू हो गया है ഇങ്ങനെ നിത്യ യാതനയിൽ അവർ കഷ്ടപ്പെടുക इसी प्रकार आनंद काल का यातना में पड़ा रहेंगे അപ്പോഴേ ഒരു സങ്കൽപ്പം പറയാം वो समय एक बात आपके सामने रखना चाहता हूं साउथ अफ്രീകയിൽ വെസ്റ്റ്ൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടേ साउथ अफ്രീക വെസ്റ്റ്ൻ നാം കേക്ക് ജഗാ ഹേ അവിടെ 12 ഏക്കർ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാറയുണ്ട് वहां एक 12 एकड़ में एक बड़ा वा चट्टान है 12 एकड़ आय എഴുത്തുകാരൻ പറഞ്ഞിരിക്കയാ वो 12 एकड़ में एक बहुत बड़ा चट्टान है ഉള്ളേക്ക് നിത്യതയിൽ ഈ പാറയുണ്ടെന്ന് വിചാരിച്ചു इसका मतलब आनंद काल में ऐसे एक समझലേക്ക് चट्टान है ദൈവമക്കൾ അപ്പോൾ കർത്താവിന്റെ കൂടെ സന്തോഷിക്കയാ तो परमेश्वर के बच्चे परमेश्वर के साथ है അപ്പോൾ ഒരു അടക്കാക്കുരിയിൽ പക്ഷി അറിയാവോ ട്വിറ്റർ ട്വിറ്റർ അടക്കാക്കുരിയിൽ പക്ഷി തേനുണ്ണാൻ പൂവിൽ വന്നിരിക്കുന്ന ചെറിയ പക്ഷിയില്ലേ ഒരടക്കാക്കുരികില് പക്ഷി 1000 വർഷം കൂടുമ്പോ 12 ഏക്കർ നിറഞ്ഞു നിൽക്കുന്ന ഈ പാറയുടെ മുകളിൽ വന്നിരിക്കും ഈ ശേത് പീനെ വാലേക്ക് ചോട്ട സെ ചിടിയാ ഹേ वो चिड़िया इस 12 एकड़ में फैला हुआ उस पत्थर के चट्टान के ऊपर एक साल में एक बार आकर അതിന്റെ ചുണ്ട് ഈ പാറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരയ്ക്കും वो सेहत पीने वाला जो चिड़िया उसका जो चोंच वो पत्थर के ऊपर से रगड़ना शुरू कर देते हैं എന്നിട്ട് പറന്നു പോ फिर उड़ जाते हैं वो പിന്നെ 1000 വർഷം കഴിയുമ്പോൾ ഇത് പറന്നു വരും फिर 1000 साल के बाद फिर वो पक्षी आ जाते हैं चुंडरेकें
यानी उसका चोंच हिलाते हैं, परंतु वो उड़ जाते हैं, फिर पिन्ने आयरन वर्षों गुड़ में परंतु वेरे, फिर 1000 साल के बाद फिर आ जाते हैं, चुंडर रखे हैं, यानी उसका चोंच लग रगड़े के लिए, परंतु वो वापस चले जाते हैं, इंगे ने आयरन वर्षों भी तो गुड़ में बो, इसी प्रकार 1000 साल के साथ ये अरे क्या कुरी के बच्ची परंतु वन नहीं रहने, बार बार आकर चिड़िया आकर चुंडरचे यानी उसका चोच रगड़ाते हुए 12 एकड़ ले पारा एन्न तेज दीरवो अन्न नीतिया दीरवो 12 एकड़ का जो चट्टा जब तक कतन नहीं होता उतना देर तक रगड़ाते रहेंगे एंड अपो अन्न जान सर्वांगम वरचु पोई ओ उस समय हर पूरी तरह में डर गई है या दैवसन्निधि लेट പറഞ്ഞു हमें अपने अंतर से इस प्रकार कहने लगा कर्तव्य नित्य संतोष दिल वरा अंतन समय എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്നെന്നോട് ക്ഷമിക്കണം परमेश्वर मेरे परोसे कहना प्रभु जी ऐसे अनुभव मेरे जीवन में है तो सब कुछ क्षमा कर ले मुझे രണ്ട് ചോയ്സ് ചെയ്യാൻ പറ്റില്ല ഒന്നെങ്കിൽ നിത്യനാശം ഇല്ലെങ്കിൽ നിത്യരക്ഷ दो बातें हैं अनंतकाल का मृत्यु दूसरी बात है अनंतकाल का जीवन ഇത് ശാസ്ത്രവും അരക്കിട്ട് ഉറപ്പിച്ച് പറയുന്നു यानी आज शास्त्र यानी इतिहास भी अपने कमर को कसकर यही सच्चाई को प्रकट किया है ഇന്ന് പകലേ ഇത് തിരഞ്ഞെടുക്കും आज कौन सा चुनेगा എല്ലാ കണ്ണുകളും മുന്നടയട്ടെ अपनी आंखें बंद रखें ഒരു നിമിഷം തീരുമാനമെടുക്കാം ആയിക്ക് ഫൈസല കരേ കർത്താവേ എൻ്റെ നിത്യത എനിക്ക് നഷ്ടപ്പെടാൻ ഇട വരരുത് ഓ പരമേശ്വര അനന്തകാല ജീവൻ കൊണ്ടന പായമേ എൻ്റെ ജീവിതത്തിൽ നിസാര കാരണങ്ങൾ കൊണ്ട് നിത്യത നഷ്ടപ്പെടരുത് പ്രോജി മേരെ ജിന്ദഗിക ചോട്ടസ് കംജോരി സേ മേരാ ജിന്ദഗി കത്തന ഹോ ജാ ഇന്ന് പകൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു മേ അപ്നാവ് കോ ഫിർ ഏക ബാർ തേരെ ഉപസ്ഥിതി മേ സമർപ്പൺ കർത്താവേ പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ